എന്താ പറയുക, ദാസേട്ടനെ പറ്റി പറഞ്ഞാലും എസ് പി സാറിനെ പറ്റി പറഞ്ഞാലും ആയിരം നാക്കോട് കൂടി പറയുന്ന ഒരാളാണ് ഞാൻ. തമിഴിൽ പേശലാം, ഒന്നും പ്രശ്നമില്ല. എനിക്ക് റൊമ്പ പിടിക്കും, റൊമ്പ അൻപാണ് ആൾ. റൊമ്പ നന്ദി, നമ്മ ഊർക്ക് വന്നില്ല, റൊമ്പ സന്തോഷം ഇരിക്ക്. പിന്നെ ദാസേട്ടനെ അങ്ങനെ തമിഴിലും പറയേണ്ട കാര്യമില്ല, എനിക്ക് ഭയങ്കര ഭയ. നാടൻ പാട്ടാണ് ഞാൻ പാടാറുള്ളെങ്കിൽ പോലും ഇങ്ങനെ രണ്ട് സുഹൃത്തുക്കളോട് ഇരിക്കുമ്പോൾ പാട്ട് എങ്ങനെ പാടണം എന്നെനിക്കറിയില്ല. എനിക്ക് കിട്ടിയ ഒരു ഓസ്കാർ അവാർഡാണ് ഈ വേദിയിൽ ഈ രണ്ട്. എന്താ പറയുക, ആ പാട്ടുകൾ പാടുന്ന രണ്ട്, ആ തൊണ്ട ഇനി നമുക്കിനി ഉണ്ടാവില്ല. അവരുടെ മുമ്പിൽ ഒരു ഗാനം പാടാൻ കിട്ടിയൊരു ഭാഗ്യം, സൗഭാഗ്യം ഞാൻ അയ്യപ്പസ്വാമിക്ക് ദർപ്പിച്ചുകൊണ്ട് ഞാൻ പാടുകയാണ്. ദാസേട്ടൻ പാടിയൊരു പാട്ട് ഞാൻ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ളിൽ ഞാനിപ്പോൾ പാടിയിട്ടുണ്ട്. അതൊന്ന് സമയം കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും ആ പാട്ടൊന്ന് കേട്ടു നോക്കണം. ഹരിവരാസനം ഞാൻ വേറെ രീതിയിൽ പാടിയിട്ടുണ്ട്. അല്ല, ഒരു കുഞ്ഞ ശബ്ദമാണ് എൻ്റെ, അതൊന്ന് കേട്ടു നോക്കണം. കേട്ടു നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ആ ഒരു ഫോൺ നമ്പർ കിട്ടണമെങ്കിൽ വിളിച്ചിട്ട് മണി മണി ഞാൻ ആ ഗാനം കേട്ടു, വളരെ സന്തോഷമായിരിക്കുന്നു. എനിക്ക് ആ ശബ്ദമൊന്ന് മാത്രം കേട്ടാൽ മതി, വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനമാണ്. എൻ്റെ എല്ലാ പാട്ടുകളും കേൾക്കുന്നത് ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ബസ്സിൽ ടൂറ് പോകുമ്പോഴായിരിക്കാം എൻ്റെ പാട്ടുകൾ കേൾക്കുക. എന്തായാലും എൻ്റെ പാട്ടിന് ശരിക്കും ഒരു മണ്ണിൻ്റെ മണമുള്ള പാട്ടായിരിക്കും. ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബോ. അത്തിന്തോ തയ്യാരോ തകത്തിന്തിമി തര, അത്തിന്തോ തയ്യാരോ തകത്തിന്തിമി തര. എൻ്റെ കൂലത്തെ ഇത്ര താത്തിയതറ, എൻ്റെ കൂലത്തെ ഇത്ര താത്തിയതറ. എന്നോട് കളിക്കരുത് എൻ്റെ ലോകരു കൂട്ടം, എന്നോട് കളിച്ചവരാരുന്നരായിട്ടില്ലേ. എന്നോട് കളിക്കരുത് എൻ്റെ ലോകരു കൂട്ടം, എന്നോട് കളിച്ചവരാരുന്നരായിട്ടില്ലേ. അത്യന്തോ തയ്യാരോതകത്തിന്തിമിതാര, അത്യന്തോ തയ്യാരോതകത്തിന്തിമിതാര, അത്യന്തോ തയ്യാരോതകത്തിന്തിമിതാര, അത്യന്തോ. ഇപ്പൊക്കെ മലയാള സിനിമയെ വിട്ടുകൊണ്ടാണ് മ്യൂസിക്കൊക്കെ, കാരണം സി ഡി ഇട്ട് പാടുന്നൊരു കാലഘട്ട അല്ലേ. എനിക്ക് അങ്ങനത്തെ ഇതറിയില്ല. തൊണ്ട തുറന്ന് പാടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാസേട്ടനൊക്കെ പാടുമ്പോൾ അത് കേട്ടിട്ട് എന്താ പറയുക, വണ്ടിയിൽ ഇന്ന് വരുമ്പോഴും കേട്ട പാട്ട് കേട്ടാ തേനും വൈമിലെ പാട്ട് കേട്ടിട്ടൊക്കെ ഇല്ല, എൻ്റെ ചങ്ക അലച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കുടിക്കാൻ. എങ്ങനെ വേദിയിൽ നിന്ന് ദാസേട്ടനെ പറ്റി പറയും, എസ് പി സാറിനെ പറ്റി പറയും, അത്രയും മൂച്ച് ശ്വാസം പിടിച്ച് പാടി ആ പാട്ട് കേട്ടിട്ട് പോലും എൻ്റെ ചങ്ക് തകർന്നു പോയതുണ്ട്. ഇവിടെ ഒന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റണല്ലേ, സാധാരണ വേദികളിലൊക്കെ പടപടാന്ന് വർത്തമാനം പറയുന്ന ആളാണ്. എനിക്ക് ഇവിടെ നിന്നിട്ട് ഒന്നും മിണ്ടാൻ പറ്റണല്ലേ. എൻ്റെ സ്വരം എന്ന് പറയുന്നത് എന്താ പറയുക, നന്നായിട്ട് തുറന്ന് പാടുക, അല്ലാണ്ട് വേറൊന്നുമില്ല. ശ്രുതി അവർ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കില്ല. എന്നെ പഠിപ്പിച്ച ടീച്ചർ ദേവികി ടീച്ചർ, ആ ടീച്ചർക്ക് എൻ്റെ പാട്ട് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്. ആ മാപ്പിളപ്പാട്ട് പാടിയാൽ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഉച്ചയ്ക്കിലത്തെ ഭക്ഷണം. എന്നെ പഠി എന്നെ സ്വന്തമാണ് ആ ടീച്ചർ. എനിക്ക് കൊടുത്തത് വന്ന് അത് ഒരു 12 മണിയാവുമ്പോൾ മധ്യാഹ്ന സാപ്പാട് അത് എനിക്ക് തരുക. അത് വന്ന് തൈരെല്ലാം അത് പാത്താൻ നമുക്ക് പിടിക്കാതെ ആണത് സാപ്പിട്ടാൽ നമുക്ക് നല്ല പിടിക്കും. അതെല്ലാം അങ്ങനെയാണ് മലയാളത്തിൽ പറയും. ഒരു എന്താ പറയുക, ഒരു നേഴ്സിനെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു നേഴ്സ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അതിന് ചെക്കപ്പ് എന്ന് പറയും. പക്ഷേ നേഴ്സിനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അത് പിക്കപ്പ് എന്ന് പറയും. അത് രണ്ട് വ്യത്യാസമാണ്, രണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത്.
എന്ന പോലെയാണ്. പക്ഷേ ഈ പാട്ട് ടീച്ചർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര താല്പര്യമാണ്. ആ പാട്ട് ഈ ഇന്ദൂറിൽ വന്ന് നമ്മ മാപ്പിള സോങ്ങിന് ചൊല്ലുവാങ്ക മാപ്പിള പാട്ട്, അതൊരു പാട്ട് പാടി കൊടുത്താൽ എനിക്ക് വന്ന് മധ്യാന സാപ്പാട് കറക്റ്റ് കിടയ്ക്കും. അന്ന് പാട്ട് പാടുറതിക്ക് എനിക്ക് വായ്പ കിടക്കില്ല കടവുളെ. ഞാൻ സാറുക്കാക രണ്ട് സാറ് ഉക്കാന്തിരിക്കാൻ ഉങ്ങൾക്കാക ഞാൻ പാടുറേ. ഏറ്റവും കൂടുതൽ പാടുന്ന ആൾക്കാർ മൈക്കാണ് എല്ലാ കലാകാരന്മാരും രക്ഷപ്പെടുത്തുന്നത് അല്ലേ. എല്ലാ കലാകാരന്മാരും ഇപ്പോൾ ഒരാൾ നടന്നു പോകണ സൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ, ഒരു കുതിര പോകണമെങ്കിൽ തന്നെ ഒരു പടക്കം പൊട്ടാണ് നിങ്ങൾ. അത് സ്വന്തം തൊണ്ടേന്ന് വരണം. ഒരാൾ നടന്നു വരണമെങ്കിൽ തന്നെ ഒരു ഡോറ് മുട്ടാണെങ്കിൽ നമ്മുടെ സ്വന്തം സൗണ്ടിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദത്തോണ്ട് രക്ഷപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളതിന് മുന്നിലിരിക്കുന്നത്. എന്തൊക്കെ ശബ്ദത്തിൽ പാടി, ഞങ്ങളുടെ താജ്മഹലാണ് ദാസാറ്. സത്യം എസ് പി സാറ് ശബ്ദം പിടിച്ചു. അത്രയും ഇതിൽ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോഴും എങ്ങനെ പറയണം എന്നറിയാം. അതുകൊണ്ട് കൊതികൊണ്ട് പറയണം കേട്ടോ, വേറൊന്നും തോന്നരുത്. എന്തായാലും ഈ ഗാനം നമുക്ക് കേൾക്കാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലോ ഏറെ പിരീക്ഷത്താൽ ചൊല്ലിയിടുന്നു വാസല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു, ദൈവത്താണ്, ഈശ്വരനാണ്, അയ്യപ്പസ്വാമിയാണ്, അയ്യപ്പനോർക്കുന്ന ആളാണ് ദാസേട്ടൻ. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട മണി പറഞ്ഞായിരുന്നു, ശ്രുതി വിട്ട് ഞാൻ പാടില്ല എന്ന്. അതൊരു സത്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, മണി ഏറ്റവും മനസ്സിൽ ധ്യാനിക്കുന്ന അമ്മയാണ്. മാതാ പിതാ ഗുരു ദൈവം ഇതെല്ലാം ഉണ്ടെങ്കിലും ശ്രുതി മാതാ പിത ലയ ഇത് രണ്ടും അനുഗ്രഹമുള്ള കുട്ടികൾക്ക് മാത്രമേ ശ്രുതി ചേർന്ന് പാടാനും ശ്രുതി ലയത്തിൽ, അതായത് താളത്തിൽ ലയിച്ച് പാടാനും ഉള്ള അനുഗ്രഹം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തെളിവ് തന്നെ അച്ഛനും അമ്മയെയും അങ്ങേയറ്റം സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു കലാകാരനാണ്. ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഒരിക്കലും ബോധം കെട്ട് വീഴില്ല. കാരണം അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബോധം കെട്ട് എന്നുള്ളൊരു ബോധം കെട്ട് വീണെന്നുള്ള പേര് കേട്ട ആളാണ് ഞാൻ.